ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജീവിസ് ജമറ്റെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലോഗോസ് ബൈബിൾ ക്യൂസ് 2023 തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ സീരീസിൽ ഇത് 34-ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ 2 കൊരിന്തോസ് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദയവായി ബൈബിളിൽ നിന്ന് ഈ അധ്യായങ്ങൾ വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1-ാമത്തെ ചോദ്യം, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരുന്നെങ്കിൽ അത് ആർക്ക് മാത്രമാണ് എന്നാണ് വിശുദ്ധ പൗലോസ് അഭിപ്രായപ്പെടുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക്, നാശത്തിലേക്ക് പോകുന്നവർക്ക്, സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക്? ഉത്തരം: നാശത്തിലേക്ക് പോകുന്നവർക്ക്. ചോദ്യം 2, സത്യം വെളിവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നത് എവിടെ? ദൈവസന്നിധിയിൽ, ദൈവസമക്ഷം, ദൈവകൃപയിൽ? ഉത്തരം: ദൈവസമക്ഷം. ചോദ്യം 3, നാശത്തിലേക്ക് പോകുന്ന അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് ആര്? ഈ ലോകത്തിൻ്റെ ദേവൻ, സാത്താൻ, അന്യദേവൻ? ഉത്തരം: ഈ ലോകത്തിൻ്റെ ദേവൻ. ചോദ്യം 4, തങ്ങൾ വർജിച്ചിരിക്കുന്നതായി വിശുദ്ധ പൗലോസ് 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ലജ്ജാകരമായ രഹസ്യ നടപടികൾ, ശുപാർശ കത്തുകൾ, മൺപാത്രത്തിലെ നിധി? ഉത്തരം: ലജ്ജാകരമായ രഹസ്യ നടപടികൾ. ചോദ്യം 5, 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ എന്ന് അരുളി ചെയ്തത് ആര്? ദൈവം, വിശുദ്ധ പൗലോസ്, ക്രിസ്തു? ഉത്തരം: ദൈവം. ചോദ്യം 6, പൗലോസ് ലീഹായ്ക്കും കൂട്ടർക്കും നിധി ലഭിച്ചത് എവിടെ? മൺപാത്രങ്ങളിൽ, ദൈവസമക്ഷത്തിൽ, ദൈവസന്നിധിയിൽ? ഉത്തരം: മൺപാത്രങ്ങളിൽ. ചോദ്യം 7, സുവിശേഷത്തെ പ്രതി എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് വിശുദ്ധ പൗലോസ് അനുഭവിക്കുന്നത്? ഞെരിക്കപ്പെടുന്നു, വിഷമിക്കപ്പെടുന്നു, പീഡിക്കപ്പെടുന്നു, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, അഥവാ A and B? ഉത്തരം: A and B. ചോദ്യം 8, ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത്? യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ സന്ദേശം? ഉത്തരം: യേശുവിൻ്റെ മരണം. ചോദ്യം 9, ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അനുദിനം നവീകരിക്കപ്പെടുന്നത് എന്ത്? ആധുനിക മനുഷ്യൻ, ആന്തരിക മനുഷ്യൻ, നവീന മനുഷ്യൻ? ഉത്തരം: ആന്തരിക മനുഷ്യൻ. ചോദ്യം 10, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ ഞങ്ങളെ യോഗ്യരാക്കിയിരിക്കുന്നത് എന്തിനാലാണ്? സുവിശേഷത്താൽ, പ്രസംഗത്താൽ, ആത്മാവിനാൽ? ഉത്തരം: ആത്മാവിനാൽ. ചോദ്യം 11, ഞെരിക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിക്കപ്പെടുന്നു എങ്കിലും പരിത്യരാക്കുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല, ഭഗ്നാശരാകുന്നില്ല? ഉത്തരം: ഭഗ്നാശരാകുന്നില്ല. ചോദ്യം 12, ദൃശ്യമായവ അല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വിശുദ്ധ പൗലോസ് ഇത് പറയാനുള്ള കാരണം: ദൃശ്യങ്ങൾ നശ്വരമായതുകൊണ്ട്, അദൃശ്യങ്ങൾ അനശ്വരമായതുകൊണ്ട്. ദൃശ്യങ്ങൾ അനശ്വരമായതുകൊണ്ടും അദൃശ്യങ്ങൾ നശ്വരമായതുകൊണ്ടും. ദൃശ്യങ്ങൾ അനശ്വരമായതുകൊണ്ടും അദൃശ്യങ്ങൾ അനശ്വരമായതുകൊണ്ടും. ഉത്തരം: ദൃശ്യങ്ങൾ നശ്വരമായതുകൊണ്ടും അദൃശ്യങ്ങൾ അനശ്വരമായതുകൊണ്ടും.
രണ്ട് കൊരിന്തോസ് അധ്യായം 5 നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനി. ഒന്നാമത്തെ ചോദ്യം, ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന ഭവനം ഏത്? കർത്താവിൻ്റെ ഭവനം, സ്വർഗീയ ഭവനം, ദൈവത്തിൻ്റെ ഭവനം? ഉത്തരം, സ്വർഗീയ ഭവനം. ചോദ്യം 2, അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല, ഏത് ധരിക്കുമ്പോൾ എന്നാണ് വിശുദ്ധ പൗലോസ് 2 കൊരിന്തോസ് 5:3 പറയുന്നത്? സ്വർഗീയ ഭവനം, യേശുവിനെ, സ്വർഗീയ വസതി? ഉത്തരം, സ്വർഗീയ വസതി. ചോദ്യം 3 പൂരിപ്പിക്കുക, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് - ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കൂടെയിരിക്കുവാനും അടുത്തിരിക്കുവാനും ചേർന്നിരിക്കുവാനും? ഉത്തരം, അടുത്തിരിക്കുവാനും. ചോദ്യം 4, ഞങ്ങൾ ഉന്മത്തരാകുന്നത് ആർക്ക് വേണ്ടിയാണെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ദൈവത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ? ഉത്തരം, ദൈവത്തിന് വേണ്ടി. ചോദ്യം 5, ദൈവം ഞങ്ങൾക്ക് നൽകിയ ശുശ്രൂഷ ഏത് എന്നാണ് വിശുദ്ധ പൗലോസ് 2 കൊരിന്തോസ് 5:18 പറയുന്നത്? സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, രമ്യതയുടെ? ഉത്തരം, രമ്യതയുടെ. ചോദ്യം 6 പൂരിപ്പിക്കുക, ഞങ്ങൾ നയിക്കപ്പെടുന്നത് - കാഴ്ചയാലല്ല, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, സ്നേഹത്തിലാണ്, വചനത്തിലാണ്, വിശ്വാസത്തിലാണ്? ഉത്തരം, വിശ്വാസത്തിലാണ് എന്നാണ്. ചോദ്യം 7, താഴെ പറയുന്ന ഏത് ശീർഷകമാണ് 2 കൊരിന്തോസ് 5 വരുന്നത്? അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ, സമ്പൂർണമായ ശുശ്രൂഷ, ദൈവത്തിൻ്റെ ആലയം? ഉത്തരം, അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ. ചോദ്യം 8, ക്രിസ്തു വഴി പൗലോസിനെയും സഹചരരെയും തന്നോട് രമ്യതപ്പെടുത്തിയ ദൈവം ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തിയത് ആരു വഴിയാണ്? കർത്താവ് വഴി, ക്രിസ്തു വഴി, ദൈവം വഴി? ഉത്തരം, ക്രിസ്തു വഴി. ചോദ്യം 9, ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നത് എവിടെ? ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ? ഉത്തരം, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ. ചോദ്യം 10, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എന്ത് എന്നാണ് വിശുദ്ധ പൗലോസ് 2 കൊരിന്തോസ് 5:20 പറയുന്നത്? നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കുവിൻ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവിൻ. ഉത്തരം, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. 2 കൊരിന്തോസ് 6 നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനി. ഒന്നാമത്തെ ചോദ്യം, കൊരിന്തോസുകാർക്ക് കൈവന്നത് എന്താണ് വ്യർത്ഥമാക്കരുതെന്ന് വിശുദ്ധ പൗലോസ് അവരോട് അപേക്ഷിക്കുന്നത്? ദൈവസ്നേഹം, ദൈവവചനം, ദൈവകൃപ? ഉത്തരം, ദൈവകൃപ. ചോദ്യം 2, സ്വീകാര്യമായ സമയത്ത് പ്രാർത്ഥന കേട്ട ദൈവം സഹായിച്ചത് എപ്പോഴെന്നാണ് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്നത്? രക്ഷയുടെ ദിവസത്തിൽ, അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയിൽ, സമ്പൂർണമായ ശുശ്രൂഷയിൽ? ഉത്തരം, രക്ഷയുടെ ദിവസത്തിൽ. ചോദ്യം 3, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായ പൗലോസും സഹചരരും അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ രണ്ടാമതായി രേഖപ്പെടുത്തുന്നത് എന്താണ്? വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ? ഉത്തരം, പീഡകളിൽ. ചോദ്യം 4, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും - ഉണ്ടാക്കുന്നില്ല. തടസ്സം, പ്രതിബന്ധം, അപകീർത്തി? ഉത്തരം, പ്രതിബന്ധം. ചോദ്യം 5, വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിലും ഞങ്ങൾ ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ് 6:8 പറയുന്നത്? സത്യസന്ധരാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, സൽകീർത്തിയുള്ളവരാണ്? ഉത്തരം, സത്യസന്ധരാണ്. ചോദ്യം 6, നിങ്ങളും
ഞങ്ങളോട് ഹൃദയം തുറന്ന് പെരുമാറുവിൻ എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാരോട് പറഞ്ഞത് എങ്ങനെ? അയൽക്കാരോടെന്ന പോലെ, മാതാപിതാക്കളോടെന്ന പോലെ, മക്കളോടെന്ന പോലെ? ഉത്തരം: മക്കളോടെന്ന പോലെ. ചോദ്യം 7. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം നൽകുന്ന അവസരത്തിൽ പൗലോസിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് യോജിപ്പാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ഉത്തരം: പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് യോജിപ്പാണ് ഉള്ളത്? ചോദ്യം 8. ദൈവത്തിൻ്റെ ആലയത്തിന് പൊരുത്തമില്ലാത്ത എന്തിനോട് എന്നാണ് വിശുദ്ധ പൗലോസ് 6:16 പറയുന്നത്? അന്യദേവന്മാരോട്, വിഗ്രഹത്തോട്, അശുദ്ധമായത്? ഉത്തരം: വിഗ്രഹത്തോട്. ചോദ്യം 9. അശുദ്ധമായത് തൊടുകയും അരുത് എന്ന് അരുളി ചെയ്തത് ആര്? വിശുദ്ധ പൗലോസ്: ക്രിസ്തു, കർത്താവ്. ഉത്തരം: കർത്താവ്. ചോദ്യം 10. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് അരുളി ചെയ്യുന്നത് ആര് എന്നാണ് 2 കൊരിന്തോസ് 6:18 പറയുന്നത്? സർവശക്തനായ ദൈവം, സർവശക്തനായ കർത്താവ്, യേശു ക്രിസ്തു. ഉത്തരം: സർവശക്തനായ കർത്താവ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2023 ലോഗോസ് ബൈബിൾ ക്യൂസിലെ തയ്യാറാക്കുന്നതിനായി നിങ്ങൾ ഏവർക്കും അവസാനമായി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാനലിൽ തയ്യാറാക്കുന്നതാണ്. പരീക്ഷയ്ക്ക് മുമ്പ് ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പരിശീലിക്കാവുന്നതാണ്. താങ്ക് യു ആൻഡ് ഗുഡ് ലക്ക്. ഡ്യൂസ് ജമറ്റേ.